കാഷ്വൽ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇക്കത്തില് ലിനൻ കോട്ടണില് വരുന്ന ഇക്കത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു എയർലൈൻ സ്റ്റൈലിൽ വരുന്ന കുർത്തീന്റെ കളക്ഷൻ ആണ്. ഇത് വന്നിട്ട് നമ്മൾ പ്രിൻസ് കട്ട് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. സെന്ററിൽ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒരു മീൻസ് ചെറിയൊരു കട്ടിംഗ് കൊടുത്തിട്ട് ഇതുപോലെ വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലിനനിൽ ഇക്കത്ത് പ്രിന്റിംഗ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ ഇങ്ങനെയാണ് കുർത്തിയുടെ ഡീറ്റെയിലിംഗ് വരുന്നത്. എയർലൈൻ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൺ സൈഡിൽ ഇതുപോലെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഇതിന് നമുക്ക് വരുമ്പോഴത്തേക്കും എയർലൈൻ കട്ടിംഗ് വന്നിട്ട് പ്രിൻസസ് കട്ടിൽ ത്രീ പീസ് പാനലും ചെയ്തിട്ട് താഴെ വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്ലിറ്റും കൂടി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. 1050 ആണ് പ്രൈസ് വരുന്നത്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രിപ്ലെക്സിൽ വരെയുള്ള സൈസ് ആണ് നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കുന്നത്. സോ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു ലൈറ്റ് ഒരു ഇങ്ക് ബ്ലൂ ടൈപ്പ് ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഷെയ്ഡാണ്. സ്ലീവ്സ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഫ്ലാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ കാന്ത സ്റ്റിച്ച് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്ലീവ്സും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കുർത്തി വരുമ്പോഴത്തേക്കും നമ്മൾ സെയിം പാറ്റേൺ സെയിം തന്നെ എയർലൈൻ പാറ്റേൺ കലംകാരി ഫാബ്രിക്കിൽ ചൈനീസ് കോളർ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കൊരു മീൻസ് നല്ല കാഷ്വൽ സ്റ്റൈൽ ഒരു ജീൻ്റെ കൂടെ അങ്ങനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന, അതായത് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ് ഈ ഒരു കോളർ സ്റ്റൈലിൽ പ്രിൻസസ് കട്ടൊക്കെ. വൺ സൈഡിൽ ഇതുപോലെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ചൈനീസ് കോളർ ആണ്. സ്ലീവ്സിന്റെ എൻഡിൽ ഇതുപോലെ ഫ്ലാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് യെല്ലോയിൽ വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത്. കലംകാരിയാണ്. ബാക്കും ഫ്രണ്ടും പ്രിൻസസ് കട്ട് വരുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ഇതുപോലെ വുഡൻ ബട്ടൺസ് കൊടുത്തിട്ട് സെൻട്രൽ ഇതുപോലെ ഒരു കട്ടിങ്ങും വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റും വരുന്നുണ്ട്. വൺ സൈഡ് പോക്കറ്റ്സ് സെയിം പ്രൈസ് തന്നെ. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സോറി മീഡിയം ടു ത്രിപ്ലെക്സിൽ വരെയുള്ള സൈസ് ആണ് നമ്മൾ ഇതിനകത്തും അവൈലബിൾ ആക്കുന്നത്. സോ സെക്കൻഡ് കുർത്തി വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിൽ സെൽഫ് വീവിങ്സ് വന്നിട്ട്, അതായത് വീവിങ്സ് കൊണ്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, അതായത് നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുമ്പോഴത്തേക്കും യോക്കിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ്, അതായത് നമ്മുടെ ഒരു ത്രീ പീസ് പാനൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ബട്ട് യോക്കിൽ ഇതുപോലെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പാച്ച് കൊടുത്തിട്ട് ചെറിയ പ്ലാക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. കോളർ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് എൻഡ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് മീൻസ് ഫ്ലാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്ലീവ്സ് എൻഡും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ജസ്റ്റ് നമുക്കൊരു വൈറ്റ് ലെഗിങ് അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടിലിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാം. പ്രൈസ് 1150. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രിപ്ലെക്സിൽ വരെയുള്ള സൈസ് ആണ് നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കുന്നത്. സോ ഈ ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.